സാഹചര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഭയാശങ്കകളുടെ വൈറസുകളായി നമ്മെ ചുറ്റിവരികയാണ്. നമ്മൾ എടുക്കാത്ത നാണയങ്ങളാണെന്ന് ചിലപ്പോഴെങ്കിലും ഇപ്പോൾ തിരിച്ചറിയപ്പെടുകയാണ്. ഗൾഫിലേക്ക് മുമ്പ് വന്ന നമ്മുടെ പൂർവികർ നീന്തിക്കയറിയ ഒത്തിരി കടലിടുക്കുകളുണ്ട്. നമ്മുടെ ബന്ധുമിത്രാദികളുടെ കണ്ണീർ വീണ് ആ കടലിടുക്കുകളെല്ലാം ഇപ്പോൾ കൂടുതൽ ലവണം വീണ പ്രദേശമായി മാറിയിരിക്കുകയാണ്. മിനറൽസ് അവിടെ കൂടുതലുണ്ട്. അത് കണ്ണീരിൻ്റെ ഉപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എത്ര അവഗണിക്കപ്പെട്ടാലും നമ്മൾ കഴിയുന്ന ആ ഒരു അതിതീവ്രമായ കണ്ണീരിൻ്റെ ഉപ്പ് വീണ പ്രദേശമുണ്ടല്ലോ, കടൽ പ്രദേശം, അവിടെ വൈറസുകൾ പോലുള്ള ജീവികൾക്ക് താമസിക്കാനോ ജീവിക്കാനോ കഴിയില്ല എന്ന് ശാസ്ത്രം ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. അറിയാമല്ലോ ജോർദാനിലെ ചാവുകടൽ. എന്തിനാണ് അവിടെ ചാവുകടൽ, ഡെഡ് സി എന്ന് പേര് വന്നത്? ഒരു ജീവിക്കും അവിടെ സാധ്യമല്ല ആ ഉപ്പിൽ. ഇവിടെ ഇപ്പോൾ പ്രവാസികളുടെ കണ്ണീർ വീണ് പല കടലിടങ്ങളും ഇങ്ങനെ ചാവുകടൽ പോലെയായി മാറിയിട്ടുണ്ട്. ഇത് പറഞ്ഞു വരുന്നത് അർഹതപ്പെട്ട ആളുകൾക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി അധികാര കേന്ദ്രങ്ങൾ കണ്ണു തുറക്കണം എന്നതുകൊണ്ടാണ്. ആ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥനയോടെ പ്രവാസികൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒത്തിരി ആളുകൾ ദുരിതത്തിലുണ്ട്. ചികിത്സ വേണം, ബന്ധുമിത്രാദികളെ കാണണം, കൊച്ചുകുട്ടികൾ അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകണം, ഗർഭിണികൾ അവർക്ക് നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ച കാര്യമാണ് നാട്ടിലേക്ക് വന്നിട്ട് പ്രസവമടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിൻ്റെ ശുശ്രൂഷയുണ്ട്. മുതിർന്ന ഒത്തിരി ആളുകൾ വിസിറ്റ് വിസയിൽ വന്നിട്ട് പെട്ടുപോയതുപോലെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും തിരിച്ച് നാട്ടിലെത്തിയാലേ ശ്വാസം വീഴൂ എന്ന അർത്ഥത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ ഗൗരവത്തിനെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾ സന്നദ്ധമാകണം. ഇപ്പോൾ സൂചന വരുന്നുണ്ട് ഏതായാലും ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷേ കൃത്യമായ വിവരം കിട്ടിയേക്കും. വിമാന കമ്പനികളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉത്തരവ് കിട്ടാൻ വേണ്ടി. നമുക്കൊരുപാട് പ്രതിബദ്ധതകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. എങ്കിലും എന്തൊക്കെ ചിലവുകൾ ഏതെല്ലാം വിധത്തിൽ വന്നാലും അർഹതപ്പെട്ട ആളുകളെ നാട്ടിലെത്തിക്കാനുള്ള യത്നത്തിൽ നിന്ന് ആരും മാറിപ്പോകരുതെന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് April 16 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് തത്സമയം ഇപ്പോൾ ആരംഭിക്കുന്നത്. ഇന്ന് UAE 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് രണ്ടും ഏഷ്യക്കാരായ പ്രവാസികളാണ്. ഏത് നാഷണാലിറ്റിയാണ്, ഏത് സംസ്ഥാനക്കാരാണ്, ഏത് ജില്ലക്കാരാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് രണ്ട് ഏഷ്യൻ നാഷണാലിറ്റീസ് എന്നത് മാത്രമായി ഇക്കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. മൊത്തം 35 പേരാണ് UAE ഇതിനകം മരണമടഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വരവ് വെച്ച് തന്നെ ഇന്ന് 460 പുതിയ കേസുകൾ UAE സ്ഥിരീകരിക്കപ്പെട്ടു. കോവിഡ് പോസിറ്റീവ് 61 പേർ സമ്പൂർണ്ണ റിക്കവറിയായി പോവുകയും ചെയ്തു. മൊത്തത്തിൽ ഇപ്പോൾ 5825 കേസുകളാണ് UAE സ്ഥിരീകരിക്കപ്പെട്ടത്. അതിൽ 1095 പേർ സമ്പൂർണ്ണമായും രോഗം ഭേദപ്പെട്ടു പോയി. മാത്രമല്ല ഇപ്പോൾ കഴിയുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം വളരെ പെട്ടെന്ന് ഭേദമായി പോകും എന്ന രൂപത്തിലാണ്. ക്രിട്ടിക്കലായിട്ട് ഒന്നോ രണ്ടോ ആളുകളുണ്ടെന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആരോഗ്യസ്ഥിതി സ്റ്റേബിളായി പോകുന്നതെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. ഇത്തരം കണക്കുകൾ വളരെ കൃത്യമായിട്ടാണ് ഗൾഫ് മേഖല മൊത്തത്തിൽ ആകെ ഒരാക്ഷേപം ലോകത്തുള്ളത് ഇറാനെക്കുറിച്ചും വടക്കൻ കൊറിയയെക്കുറിച്ചുമാണ്. കൃത്യമായ കണക്കുകളല്ല പറയുന്നത് എന്ന അർത്ഥത്തിൽ ആരോപണങ്ങൾ പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള 200 രാജ്യങ്ങൾ അവർക്ക് കിട്ടുന്ന കണക്കുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അബുദാബി വളരെ ആവേശം സൃഷ്ടിക്കുന്ന ഒരു ജീവകാരുണ്യ പരിപാടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 100,000 ആളുകൾക്ക്, സ്വദേശി വിദേശി ഒന്നും നോക്കുന്നില്ല, ആർക്കാണോ ഫുഡിന് ബുദ്ധിമുട്ടുന്നത്, പ്രത്യേകിച്ച് കുടുംബങ്ങളുണ്ടെങ്കിൽ, കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ, അവർക്കൊക്കെ ബേബി സപ്ലൈസ് അടക്കമുള്ള 1 മാസത്തേക്കുള്ള അതിവിപുലമായ കിറ്റുകൾ, ഫുഡ് ബാസ്ക്കറ്റുകൾ എന്നാണ് പറയുന്നത്. അതൊരുക്കിക്കൊണ്ടാണ് അബുദാബി ഭരണകൂടം ആളുകളെ 100,000 ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അതിൽ April 19 മുതൽ April 30 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അപേക്ഷിക്കാം. ടുഗദർ വി ആർ ഗുഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതിന് ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ടുഗദർ വി ആർ ഗുഡ്.
നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഒരുപാട് നന്മ പുറത്തു വരുന്ന സാഹചര്യമുണ്ട് എന്ന അർത്ഥത്തിലുള്ള. അതിൽ അരിയുണ്ട്, പാസ്തയുണ്ട്, ഈത്തപ്പഴമുണ്ട്, ബീൻസ് ഉണ്ട്, തേയില, ജാം, പിന്നെ നൂഡിൽസ് ഉണ്ട്, കുട്ടികൾക്കുള്ള എല്ലാവിധ വസ്തുക്കളുമുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ്, അത് സിറ്റിസൻസ് ആണോ റെസിഡൻ്റ് ആണോ പ്രവാസിയാണോ ഇതൊന്നും നോക്കാതെ കണ്ട് ഒരു ഫുഡ് സപ്പോർട്ട് സ്കീം ഒരുക്കിയിരിക്കുകയാണ് അബുദാബിയിലെ സോഷ്യൽ കോൺട്രിബ്യൂഷൻ അതോറിറ്റി. അവർ പൈസ മുടക്കി ലുലുവിൽ നിന്നും യൂണിയൻ കോപ്പ് അബുദാബി കോപ്പിൽ നിന്നും അലൈൻ കോപ്പിൽ നിന്നും വാങ്ങിയിട്ടാണ് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്നത്. ഏപ്രിൽ 30 ഈ അപേക്ഷ എടുക്കുന്നത് അവസാനിക്കും, മെയ് 1 മുതൽ കൊടുത്തു തുടങ്ങുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അബുദാബി എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയൊരു കാര്യം, ഒത്തിരി പേർ ചോദിച്ചിരുന്നൊരു കാര്യത്തിൻ്റെ ആശങ്ക മാറ്റുന്ന മറുപടി എന്ന് അബുദാബി പറഞ്ഞിരിക്കുന്നു. ഏതൊരു വർക്കർക്കും ഏതൊരു തൊഴിലാളിക്കും മുസ്തഫ ഏരിയയിൽ പോയാൽ ഒരു വിസയും വേണ്ട, രേഖയും വേണ്ട, ഒന്നും കാണിക്കേണ്ട, വിസ വാലിഡ് ആണോ എന്ന കാര്യം പോലും നോക്കുന്നില്ല, റെസിഡൻ്റ് ആണോ അതോ വിസിറ്റിൽ വന്നതാണോ ടൂറിസ്റ്റ് ആണോ ഇതൊന്നും നോക്കുന്നില്ല. നിങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്താം, ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നാൽ മതി. ലക്ഷണങ്ങളുള്ളവർക്ക് നേരെ മുസ്തഫയിലേക്ക് പോയിട്ട് അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക ക്യാമ്പുകളിൽ മെഡിക്കൽ ഫെസിലിറ്റികളിൽ പോയി കോവിഡ് ടെസ്റ്റ് സൗജന്യമായി നടത്താമെന്ന് പറയുകയാണ്. ഒന്നോർക്കണം, 10 ദിവസം കൊണ്ട് 13 ഡ്രൈവ് ത്രൂ ടെസ്റ്റ് സെൻ്ററുകൾ തുടങ്ങിയ രാജ്യമാണിത്. ഇത് അതുകൊണ്ട് തന്നെ 7000-ത്തിനും 10000-ത്തിനും ഇടയ്ക്ക് ആളുകളെ ഈ ഡ്രൈവ് ത്രൂ ടെസ്റ്റ് വഴി മാത്രം ദിവസം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അത്തരം കണക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ പരിശോധിക്കുമ്പോൾ UAE ആദ്യത്തെ 10 നിന്ന് തിളങ്ങുന്ന കാര്യം അതുകൊണ്ടാണ്. കാര്യക്ഷമമായ ഭരണ സമ്പ്രദായത്തിൻ്റെ ഉദാഹരണമായി എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളതിന് UN അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് തന്നെ പര്യാപ്തമാണ്. മാത്രമല്ല, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ ഒന്നും ആലോചിച്ച് നിൽക്കരുത്, പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അബുദാബി മറ്റൊരു കാര്യം കൂടി പറയുന്നു, 50 വയസ്സിന് മുകളിലുള്ള ആളുകളെ അബുദാബിയിൽ പ്രൈവറ്റ് കമ്പനിയോട് പറയുകയാണ്, 50 വയസ്സിന് മുകളിലുള്ള ജീവനക്കാർ നിങ്ങളുടെ കമ്പനിയിലുണ്ടോ അവർക്ക് വളരെ ലോങ് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോകണോ, ഞങ്ങൾ അവസരമുണ്ടാക്കിത്തരും. ഒരുപക്ഷെ ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഓരോ കമ്പനികളോടും പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് അങ്ങനെ വിശ്രമം ആഗ്രഹിക്കുന്ന ജീവനക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞയക്കൂ, അവരുടെ കുടുംബം നാട്ടിലാണെങ്കിൽ അവർ നാട്ടിൽ പൊയ്ക്കോട്ടെ, അവരെ വിസയിൽ നിന്ന് പിരിച്ചുവിടാതെ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതെ അതിദീർഘകാലത്തേക്കുള്ള ഒരു ലീവ് അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അവർക്കുള്ള മറ്റു ചില ആനുകൂല്യങ്ങളൊക്കെ ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാനില്ലെങ്കിൽ അതുപോലും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക്. അതിനുവേണ്ടി ആദ്യം അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പോയിട്ട് ഓരോ കമ്പനികളും അപ്ലൈ ചെയ്യണം. അവരുടെ കമ്പനിയുടെ പേര്, ലൈസൻസ് നമ്പർ ഉണ്ടാവും, കോൺടാക്റ്റ് അഡ്രസ്സ് ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും ഇമെയിൽ ഐഡിയും എല്ലാം കൊടുത്തിട്ട് ഈ 50 വയസ്സിന് മുകളിലുള്ള ജീവനക്കാരുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളും കൂടി പരാമർശിക്കുന്ന തരത്തിലാണ് ആദ്യത്തെ പേജിൽ ഫില്ല് ചെയ്താൽ മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദുബായിൽ പെർമിറ്റ് സമ്പ്രദായത്തിൽ കാര്യമായൊരു മാറ്റം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ രാവിലെ ഗ്രോസറി പോവുക, ഉച്ചയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോവുക, വൈകുന്നേരം ഹൈപ്പർ മാർക്കറ്റിൽ പോവുക, രാത്രി മരുന്ന് വാങ്ങാൻ പോവുക, ഇതിനൊക്കെ വേണ്ടി പലവട്ടം പുറത്തിറങ്ങുന്ന പരിപാടി തൽക്കാലം നിർത്തി അതികർശനമായി മൂവ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഗ്രോസറി വാങ്ങാൻ പോകുന്ന കാര്യം പെർമിറ്റിന് വേണ്ടി കാണിച്ചാൽ പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടേ സാധനം വാങ്ങാൻ പോകാവൂ. ഒരു 3 ദിവസത്തേക്കുള്ള സാധനം വാങ്ങി കരുതിയിരിക്കണം. അതുപോലെ ബാങ്കിൽ പോകുന്നു, എവിടെ പോകുന്നു, ATMൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ താറുമാറാ നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരിക്കൽ ATMൽ എടുക്കാൻ പോയാൽ പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി, എന്തെങ്കിലും കാശുണ്ടെങ്കിൽ എടുത്തോളൂ, അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നതും കർശനമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ വിസിറ്റ് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ പോകുന്നത് കണ്ടു. മെഡിക്കൽ വിസിറ്റ് എന്ന് പറയുന്നത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, ഡോക്ടറെ കാണണം, കണ്ടേ പറ്റൂ, തലവേദന കരച്ചിലാണ്, അതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കൊടും എമർജൻസി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആകെ പ്രശ്നമാകാൻ പോകുന്നു എന്ന സാഹചര്യമുണ്ടെങ്കിൽ എമർജൻസി സർവീസിൽ വിളിക്കുക ദുബായിൽ. അല്ലാതെ ഇങ്ങനെ കൃത്യമായിട്ടൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, റൊട്ടീൻ ചെക്കപ്പാണ് എന്ന് പറഞ്ഞ് പോകുന്ന പരിപാടി നിർത്തിവെക്കുക എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ദിവസങ്ങൾ സെറ്റ് ചെയ്തും സമയം സെറ്റ് ചെയ്യുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ ടെക്നോളജിയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ദുബായ് പോലീസ് നീക്കുന്നത്. അതായത് ഒരു ഷോപ്പിൽ പോകുന്നെങ്കിൽ തന്നെ അവിടെ തിരക്കുണ്ടാവാത്ത വിധം അത് പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച അറിയിപ്പിൽ പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് UAE ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ വ്യക്തമാക്കിയത് നമുക്കെല്ലാവർക്കും ആശ്വാസം പകരുന്ന വിധത്തിലാണ്. ഒന്നാമത്, ഈ കോവിഡ് കമ്മിറ്റി ആൻഡ് കൺട്രോൾ സെൻ്റർ ഉണ്ട്, അതിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ആമർ അൽ ഷെരീഫും, പിന്നെ റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ഉണ്ട്, അതിൻ്റെ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അൽ മറിയും ചേർന്ന് ഇന്ന് നടത്തിയ ഒരു വെർച്വൽ വാർത്താ സമ്മേളനമുണ്ട്.
അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീവ്രമായ ലക്ഷണമുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്നോ പ്രൈവറ്റ് എന്നോ നോക്കാതെ ആശുപത്രികളിൽ പോവുക. ആ സിസ്റ്റം ഞങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും വിഷയമല്ലാത്ത വിധം നിങ്ങൾ പോവുക. ബാക്കി ലക്ഷണങ്ങളൊന്നും ഇല്ലാന്ന് വരികിൽ മറ്റെന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അത് വിഷയം വേറെയാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന ചുമ, അധികമായിട്ടുള്ള പനി, വിറയൽ, തൊണ്ടവേദന ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ടെങ്കിൽ, ശ്വാസ തടസ്സം ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പ്രൈവറ്റ് എന്നോ ഗവൺമെൻറ് എന്നോ നോക്കാതെ അടുത്തുള്ള ആശുപത്രിയെ അഭയം പ്രാപിക്കുക. ദുബായിലാണെങ്കിൽ ഈ കോവിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻ്ററായിട്ട് വച്ചിരിക്കുന്ന ആശുപത്രി റാഷിദ് ഹോസ്പിറ്റലാണ് മെയിൻ ഹോസ്പിറ്റലായിട്ട് വച്ചിരിക്കുന്നത്. ഒരു പേടിയും വേണ്ട, അവിടെയും ചെന്ന് കയറാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ജോലി നഷ്ടപ്പെട്ടു പോകുന്ന കുറേ ആളുകളുണ്ടെന്ന് ഗവൺമെൻറ് അറിയാം. അവർ December 31 വരെ മറ്റൊന്നിന് വിസയെ കുറിച്ചൊന്നും ആലോചിക്കല്ലേ. നിങ്ങൾ അടുത്ത ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം മാത്രം നോക്കുക. ഇതാണ് അധികൃതർ വന്ന് വാർത്താസമ്മേളനം നടത്തിയിട്ട് മാധ്യമങ്ങളോട് ഇന്ന് അറിയിച്ചിരിക്കുന്ന വിവരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾ, അതിനെക്കുറിച്ച് വേറെയും പറയാനുണ്ട്, ഒരുപാട് പേർ നീറി നീറി കഴിയുന്നുണ്ട്. ജോലി പോയവർ, ശമ്പളം പകുതിയിൽ താഴെയായവർ, ശമ്പളം ഒരുപാട് നാളായിട്ട് തന്നെ കിട്ടാത്തവർ, ഇത് കാരണം ഇപ്പോഴൊന്നും കിട്ടില്ല എന്ന് കരുതുന്നവർ, ഇങ്ങനെ ഒരു 100 ദിർഹം പോലും ഒരു കമ്പനിയിൽ നിന്ന് എടുത്തു കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളൂ, കാര്യങ്ങൾ വഷളാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗവൺമെൻറ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് നീങ്ങൂ. നിങ്ങൾക്കിപ്പോൾ ഒരു സ്പോൺസറുടെ കീഴിൽ നിൽക്കുന്നു, വേറൊരു ജോലി വേറൊരു സ്പോൺസറുടെ കീഴിൽ പോയി വേറൊരു കമ്പനിയിൽ ചെയ്യണം, അതിന് നിയമപരമായി തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം ഞങ്ങളിതാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വേറൊരു ജോലി കിട്ടി, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ബുദ്ധിമുട്ടാണ്, അടുത്ത കമ്പനിയിൽ ജോലിയുണ്ട്, ട്രാൻസ്ഫർ ചെയ്തു തരാം. ഇങ്ങനെയുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് വിദേശ തൊഴിലാളികളോട്, പ്രവാസികളോട് ഇവിടുത്തെ ഭരണകൂടം അനുകൂലമായ തീരുമാനങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും ആകർഷകമായി മാറുന്നത്, ഒരു വിസ മാറാതെ അതേ കമ്പനിയുടെ വിസയിൽ സ്പോൺസറുടെ കീഴിൽ നിന്നുകൊണ്ട് ഔപചാരികമായി, ഔദ്യോഗികമായി, നിയമപരമായി യാതൊരു തെറ്റും കൂടാതെ മറ്റൊരു സ്പോൺസറുടെ കീഴിലോ മറ്റൊരു സ്ഥാപനത്തിലോ പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഔദ്യോഗിക രേഖ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കി തരാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ളൊരു സിസ്റ്റം വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന് മുഹമ്മദ് അൽ മറി ഇന്ന് സൂചിപ്പിച്ചപ്പോൾ എത്ര ആശ്വാസമാണ് തൊഴിൽ അന്വേഷകർക്കും, തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും, തൊഴിൽ വേറെ ഒന്ന് കണ്ടുപിടിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു സിസ്റ്റം എത്രയും പെട്ടെന്ന് വരട്ടെ. അതുപോലെ നാഷണൽ സ്റ്റെറിലൈസേഷൻ പ്രക്രിയ നീട്ടുന്ന കാര്യം, ഇപ്പോൾ ഈ ചെയ്തിടത്തോളം എന്ത് റിസൾട്ടാണ് വന്നത് അത് റിവ്യൂ ചെയ്യും, അതിനുശേഷം മാത്രം ആ നീട്ടുന്ന പ്രഖ്യാപനമുണ്ടാകും എന്നും ഈ രണ്ടുപേരും അറിയിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ഈ നന്മയിൽ കൈകോർക്കുന്ന ചില സംഭവങ്ങളിവിടെ പറയാതെ വയ്യ. അതിലൊന്നാമത്തേത്, ഇന്ന് അഷ്റഫ് താമരശ്ശേരി സാമൂഹ്യ പ്രവർത്തകൻ ഞങ്ങളെ വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു സന്തോഷം കൊണ്ട് ഉള്ള സന്താപത്താൽ കണ്ണീർ എന്ന സാഹചര്യത്തിൽ ഞങ്ങളോട് പറഞ്ഞൊരു വിഷയമുണ്ട്. ഒരു കണ്ണൂർ താനെ സ്വദേശി വിളിച്ചിട്ട് ഈ അഷ്റഫ് താമരശ്ശേരിയോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, നിങ്ങൾ പാവപ്പെട്ടവർക്ക് ആഹാരം വിതരണം ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഇന്ന് തന്നെ ആ കാശ് കൊണ്ടുപോയിട്ട് അവർക്ക് കൂടുതൽ പേർക്കത് വാങ്ങിക്കൊടുക്കണം. അജ്മാനിലോ ദുബായിലോ ഷാർജയിലോ എവിടെയാണ് നിങ്ങളുടെ അധികാര മേഖല, നിങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ് 50,000 ദിർഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പോവുകയാണ്. ഇത് അഷ്റഫ് താമരശ്ശേരി ആ സന്തോഷം കൊണ്ടുള്ള ഒരു സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള നന്മ ചെയ്യുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞോട്ടെ, ഒരു കാരണവശാലും പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. അതാരും അറിയേണ്ടതില്ല. പക്ഷേ മറ്റുള്ളവർക്ക് പ്രേരണയാകാനെങ്കിലും കയ്യിൽ കാശുള്ളവർ, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ ഇത്തരം കാര്യങ്ങളിലേക്ക് വരണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അഷ്റഫ് താമരശ്ശേരിയുടെ ഈ വാക്കുകളെ ഇവിടെ ദുബായ് വാർത്ത ഇന്ന് രാത്രി ഉദ്ധരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ദുബായിൽ നിന്ന് ദുബായ് വാർത്ത കണ്ട ഒരു കമ്പനിയിലെ ഒരാൾ വിളിച്ചിട്ട്, KMCC കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു 50 കിറ്റുകൾ എനിക്ക് വാങ്ങിക്കൊടുക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് വേണ്ടുന്ന കാശ് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങളതിൻ്റെ വോളണ്ടിയേഴ്സുമായി കണക്ട് ചെയ്ത് കൊടുക്കുകയും ആ നടപടികൾ മുന്നോട്ട് പോവുകയുമാണ്. ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ, ഇതിൻ്റെയിൽ മറ്റൊരു കാര്യം കേൾക്കണോ, വളരെ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന, അതൊന്നും പേര് പറയാതെ ഞങ്ങൾ മുന്നോട്ടുകൊണ്ട് പോവുകയാണ്, വളരെ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന, നല്ല തൊഴിൽ ചെയ്തിരുന്ന, ബിസിനസ് ചെയ്തിരുന്ന, ഒരുപാട് ചെക്കുകളൊക്കെ ഇഷ്യൂ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നം കാരണം ജയിലിലാകേണ്ടി വന്നു. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങി പുതിയ ജോലി അന്വേഷിക്കുന്നു, പുതിയൊരു മനുഷ്യനായി മാറാൻ വേണ്ടി ശ്രമിക്കുന്നു.
അഭയമില്ല, ആഹാരമില്ല, കാശില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. ഇന്ന് ബർദുബായിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ വിളിച്ചു. എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്, ഇന്ന് ഞാൻ ഇതാണ് അവസ്ഥ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഈ റൂമിൽ ഒരുപാട് പേരുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്കൊന്നേ ഉള്ളൂ ആഗ്രഹം, ജോലി വേണ്ട, ഫ്ലൈറ്റുകൾ ശരിയാകുമ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങൾ നോക്കും. ജോലി വേണ്ട, ഞങ്ങൾക്ക് മറ്റൊരാവശ്യവുമില്ല, ഇവിടെ എങ്ങനെയെങ്കിലും തല ചായ്ച്ചുകൊള്ളാം. കഴിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട് ആരോടും ഇതുവരെ ചോദിക്കാനുള്ള മടി കാരണം ചോദിക്കാത്തത് കൊണ്ട് കുറച്ചായി, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഓരോരുത്തരുടെയും സാഹചര്യം ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ കൊണ്ടുവരിക. എന്തുകൊണ്ട് ചില ആളുകൾ തുറന്ന് ചോദിക്കുന്നില്ല? അത് ഓരോരുത്തരുടെ ജനിച്ചു വളർന്ന സാഹചര്യമാണ്. ഒരാളോടും ഒന്ന് വാ വിട്ട് പറയില്ല, എനിക്ക് വിശക്കുന്നു, ഞാൻ 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഇന്നലെ രാത്രി വെള്ളം കുടിച്ചതാണ്, ഇന്ന് വൈകുന്നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറയാത്ത ദുരഭിമാനം സൂക്ഷിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ വിളിച്ച് ഇക്കാര്യം പറഞ്ഞപ്പോൾ വോളണ്ടിയേഴ്സ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവിടെ ഭക്ഷണം എത്തിക്കുകയും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പട്ടിണി കിടക്കില്ല, അക്കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പു കൊടുത്തു പോവുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും ഞങ്ങളെ വിളിച്ചു. നിങ്ങൾ ഈ ചെയ്തു തന്നത് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇതാണ് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വിലയെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് കിട്ടാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നും അവർ പറയാതിരിക്കുകയാണെന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നന്മയുമായിട്ട് നമ്മൾ കൈകോർക്കണം. സാമൂഹികമായിട്ട് ഫിസിക്കലായിട്ടുള്ള അകലം പാലിക്കാൻ പറയുമ്പോഴും നന്മയുടെ പേരിൽ നമ്മൾ ഒന്നിച്ചു ചേരുക എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം നൈറ്റ് അപ്ഡേറ്റ്സ് തുടങ്ങിയ സമയം മുതൽ ഈ കോവിഡിൻ്റെ ബാധ വന്നിങ്ങനെ വരുന്ന സമയത്തെ സ്കൂൾ ഫീസുമായി ബന്ധപ്പെട്ടും സ്കൂളിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചതാണ്. പ്രധാനമായിട്ടും ഷാർജ ഇന്ത്യൻ സ്കൂളിൻ്റെ കാര്യം പലവട്ടം പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ E.P. ജോൺസൺ അല്പം മുമ്പ് വിളിച്ചു പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നേരത്തെ 500 ദിർഹത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെയ്തല്ലോ, ഇപ്പോഴിതാ ഞങ്ങളുടെ കമ്മിറ്റി 1000 ദിർഹത്തിൻ്റെ ആനുകൂല്യം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ 10-12 ക്ലാസ്സുകളിലൊക്കെ വലിയ ഫീസ് കൊടുക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങളുടെ കേസ് ടു കേസ് നോക്കിയിട്ട് ഞങ്ങൾ അർഹമായ പരിഗണന കൊടുത്ത് മനുഷ്യത്വപരമായ സമീപനത്തിലൂടെ മുന്നോട്ട് പോകാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഔപചാരികമായ ആ വിവരം നിങ്ങളെ അടുത്ത ദിവസം അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോർമൽ പ്രസ് കോൺഫറൻസോ പ്രസ് റിലീസോ വെർച്വൽ പ്രസ് കോൺഫറൻസോ ഏതെങ്കിലും രൂപത്തിൽ ഷാർജ ഇന്ത്യൻ സ്കൂൾ UAE തന്നെ ഏറ്റവും വലിയ സ്കൂളുകളിലൊന്ന് അങ്ങനെ വളരെ നല്ലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് സന്തോഷ വർത്തമാനം പറയുകയാണ്. ഒത്തിരി രക്ഷകർത്താക്കൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് നിരന്തരം അഭ്യർത്ഥന നടത്തുകയും ആ അഭ്യർത്ഥനയെ ഞങ്ങളൊരു അപേക്ഷയാക്കി പലപ്പോഴും ഷാർജ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെൻറ്റിന് മുന്നിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള നല്ല ഉത്തരങ്ങൾ ക്രമാനുഗതമായി മുന്നോട്ട് വരുന്നതിൻ്റെ സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. മറ്റൊരു സ്കൂളിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. ദുബായിലെ ഒരു സ്കൂൾ, അവർ 1-2 ഫീസ്, അതായത് എജ്യുക്കോർ എന്ന് പറഞ്ഞൊരു 70 ദിർഹം, A2Z ഫീ എന്ന് പറഞ്ഞ 65 ദിർഹം, ഇതൊക്കെ കേട്ട് കേൾവി ഇല്ലല്ലോ എന്ന് മറ്റും ഞങ്ങൾ പരാമർശിച്ചു. ഒത്തിരി 100 കണക്കിന് രക്ഷകർത്താക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്കൂൾ മാനേജ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം ഞങ്ങൾ അന്വേഷിച്ചത്. ഞങ്ങളിക്കാര്യം ആ സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്കും ആലോചിക്കാനും തീരുമാനമെടുക്കാനും സമയം കൊടുക്കണമല്ലോ. ഞങ്ങൾ സംസാരിച്ചു. അനുഭാവപൂർണമായ ഒരു നിലപാട്, അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി UAE ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കുന്ന ഈ ബഡ്ജറ്റ് എയർലൈൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ബഡ്ജറ്റ് സ്കൂളാണത്. ദുബായിൽ അങ്ങനെ ഒരു ഫീസിന് സാധാരണ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പിന്നെ ഇങ്ങനെ ഈ പറയപ്പെടുന്ന ഓൺലൈൻ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള എഡ്യൂക്കോർ എന്ന ഫീസ്, പിന്നെ റീഡിംഗ് സ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള A2Z എന്ന് പറയുന്ന ഫീസ്, മെഡിക്കൽ ഫീസ്, അക്കാഡമിക് റിസോഴ്സ് എന്ന പേരിലുള്ള അഡ്മിഷൻ ഫീസ്, ഇതൊക്കെ വാങ്ങിയില്ലെങ്കിൽ ആ സ്കൂള് നിലനിൽക്കില്ല, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല, ജീവനക്കാരെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, മൊത്തത്തിൽ വീണുപോകുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഫീസ് കളക്ട് ചെയ്ത് വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പരാതികളും ഞങ്ങൾ കേട്ടു. ഇത്രയും UAE ഏറ്റവും കുറഞ്ഞ ഫീസ് ആയതുകൊണ്ടാണല്ലോ സാധാരണക്കാരായ ആളുകൾ അവിടെ ചെല്ലുന്നത്. അല്ലാതെ 4000, 5000, 6000 മാസം കൊടുക്കുന്ന സ്കൂളുകളിലാണെങ്കിൽ അവിടെ 10, 20, 30, 50, 500 ദിർഹം കൂട്ടിയാലെന്ന് മാതാപിതാക്കളൊന്നും പറയാറില്ല. ഇവിടെ 350-450 ഫീസ് ഏർപ്പാടാക്കിയിരിക്കുകയും അതിൻ്റെ കൂടെ 50, 60, 70 ഒക്കെ എക്സ്ട്രാ വരുന്നു തോന്നുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും 1 ദിർഹമാണെങ്കിലും വേദനിക്കുമെന്നുള്ളത് കൊണ്ടാണ് 100 കണക്കിന് രക്ഷകർത്താക്കൾ ഞങ്ങളോട് ഈ പരാതി പറഞ്ഞത്. മാത്രമല്ല അവിടെ നിന്ന് പോയിരിക്കുന്ന ഒരു കത്ത്,
പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ ഇരുപതാം തീയതി മുതലുള്ള ഈ ലേണിംഗ് പ്രോസസ് കട്ടാക്കും എന്നുള്ള കത്താണ് ആളുകളെ കൂടുതലായിട്ട് പ്രകോപിപ്പിക്കുകയും ഭയാശങ്കയുടെ സാഹചര്യത്തിൽ കൊണ്ടുപോവുകയും ചെയ്തത്. ഏതായാലും മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് ഞങ്ങളുടെ മാതാപിതാക്കളുമായി, ഞങ്ങളുടെ കുട്ടികളല്ലേ ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളല്ലേ, എത്രയോ പേർ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു, കാരണം ഫീസ് കുറവാണ്. ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ദിവസങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, എന്ത് തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, ഇരുപതാം തീയതി കുട്ടികളെ പറഞ്ഞയക്കുമോ ഞങ്ങൾക്കറിയില്ല. അത്തരം കാര്യങ്ങളിലൊന്നും മാനേജ്മെൻറ്റ് ഒരു തീരുമാനം ഇന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ വിഷയത്തിൻ്റെ ഗൗരവം, അവരുടെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് കിട്ടിയ വിഷയങ്ങൾ അവരെ മനസ്സിലാക്കിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു എന്നതാണ് ഇന്നത്തെ അതിൻ്റെ അപ്ഡേറ്റ്. ഷാർജയിൽ നിന്ന് മറ്റൊരു വാർത്ത. ഏതെങ്കിലും ഒരു അധ്യാപകനെ, അധ്യാപികയെ ഷാർജയിലെ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ആ സ്കൂളിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർക്കശ നിലപാടുകളിലേക്കും ഫൈനിലേക്കും പോകും എന്ന് ഷാർജയിലെ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ്റെ അതോറിറ്റി പറഞ്ഞിരിക്കുകയാണ്. ഈ പിരിച്ചുവിടുന്ന മാത്രമല്ല, ശമ്പളം കുറയ്ക്കാനും പാടില്ല, അധിക ഡ്യൂട്ടി കൊടുക്കാനും പാടില്ല. ചില ടീച്ചർമാർ പരാതിപ്പെട്ടു, ഏതാണ്ട് ഡസൻ കണക്കിന് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റിന്. കാരണം ഇപ്പോൾ ഈ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ അധ്യാപകരെ മാറ്റി നിർത്തിയിട്ട് മൂന്നിലൊന്നും നാലിലൊന്നും അധ്യാപകരെ മാത്രം വെച്ചുകൊണ്ട് ചിലർ ജോലി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന കീഴ്വഴക്കം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. ഒമാനിൽ നിന്ന് 109 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടു. ഒമാനിൽ നിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ ശമ്പളം ചില ജീവനക്കാർക്ക് വെട്ടിച്ചുരുക്കാം മാനേജ്മെൻറ്റിന്, പക്ഷേ ആ വെട്ടിച്ചുരുക്കുന്ന കാശ് പിന്നീട് കൊടുത്ത് വീട്ടണം എന്നുള്ള ഒരു ഉറപ്പ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് മോഡലാണല്ലോ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ കാസർഗോഡ് മോഡൽ, കേരള മോഡൽ, അതാണ് ഇന്ത്യ മുഴുവൻ വേണ്ടതെന്ന അർത്ഥത്തിൽ ചർച്ച ചെയ്തതും അവരുടെ അന്ത്യചർച്ചകളിൽ അത് കടന്നു വന്നതും വളരെയധികം ആവേശം വിതരുന്ന വാർത്തയായി. പ്രത്യേകിച്ച് ഗൾഫിലെ കാസർഗോഡ് സ്വദേശികൾ ഇന്ന് അത് വളരെ വ്യാപകമായി വാട്സപ്പിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, ഹിന്ദി മാധ്യമങ്ങൾ, എന്താണ് ഈ കാസർഗോഡ് മോഡൽ, ഇന്ത്യ മുഴുവനും നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാസർഗോഡ് മോഡൽ എന്താണ് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിൽ സന്തോഷം കൊണ്ട് ഇതാ ഞങ്ങൾക്കുമുണ്ട് പറയാൻ, അഭിമാനകരമായി കോവിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കഥ എന്ന അർത്ഥത്തിൽ പറയുകയാണ്. ദുബായിൽ നിന്നും നിരവധി കേസുകൾ, നേരത്തെ പോസിറ്റീവ് ആയതിനെ പിക്കപ്പ് ചെയ്യുകയും കൂടുതൽ ആളുകളെ ടെസ്റ്റ് കൊണ്ടുപോകുന്ന പരിപാടി ഇന്നലെ നടന്നതുപോലെ തുടരുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു, 16 വയസ്സുള്ള, ക്യാൻസർ വന്ന് മരിച്ച ഒരു മലയാളി കുട്ടി, ജുവൽ ജോമേ. ആ കുട്ടി 2004 ഈസ്റ്ററിന് ജനിച്ചു, ഈസ്റ്റർ ദിനത്തിൽ ജനിച്ചു. ഇപ്പോൾ 2020 ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളിയിടന്ന് മരണമടഞ്ഞു. രോഗബാധിതനായി കിടക്കുകയായിരുന്നു, ഒരുപാട് ഓപ്പറേഷനുകളൊക്കെ നടത്തിയതാണ്. ആ കുട്ടിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം നാട്ടിൽ കൊണ്ടുപോയി. നാട്ടിലത് അടക്കം ചെയ്യുന്നത് മാതാപിതാക്കളും സഹോദരങ്ങളും ഇവിടെ നിന്ന് ഫേസ്ബുക്കിലൂടെ കാണുകയായിരുന്നു. നോക്കണേ, നമ്മുടെ ഫ്ലൈറ്റുകൾ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഓരോ കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വൈഷമ്യം നിറഞ്ഞ ഘട്ടം കടത്തിവിടുന്നത് എങ്ങനെയൊക്കെയാണ്. അവരുടെ മൂത്ത മകൻ്റെ മൃതദേഹം അടക്കുന്നത്, ഇവിടെ നിന്ന് അവർക്ക് പോകാൻ കഴിയില്ല, കാർഗോ ഫ്ലൈറ്റിൽ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം. എന്നിട്ട് ഇവിടെ നിന്നവർ ഫേസ്ബുക്കിലൂടെ കാണുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് പ്രവാസി കഴിയുന്നതെന്ന് ആദ്യം സൂചിപ്പിച്ച കണ്ണീർ കടലിൻ്റെ കാര്യം ഓർപ്പിച്ചുകൊണ്ട് പറയട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കോവിഡ് പ്രതിരോധത്തിൻ്റെ വിഷയത്തിൽ അന്താരാഷ്ട്ര റാങ്കിംഗ് പറയുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് എഫിഷ്യൻസി എന്ന കാറ്റഗറിയിൽ ആദ്യത്തെ 10-ൽ 1, 200 രാജ്യങ്ങളിൽ ആദ്യത്തെ 10-ൽ 1 UAE ആണ്. ജർമ്മനിയും ചൈനയും സൗത്ത് കൊറിയയും ഓസ്ട്രിയയും ഹോങ്കോങ്ങും സിംഗപ്പൂരും തായ്വാനും ഇസ്രയേലും ജപ്പാനും UAEയും അങ്ങനെ ടോപ്-10 മാറിയിരിക്കുകയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ UAE ടോപ്-20 വന്നു, 18 സ്ഥാനമാണ്. പല റാങ്കിങ്ങിലും ഇത്തരം കാര്യങ്ങളിൽ UAE മുന്നിലേക്ക് പോകുന്നു എന്നത് അഭിമാനകരമായ UAEയുടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയെ സൂചിപ്പിക്കുകയാണ്. ഇന്നലെ പറഞ്ഞല്ലോ, എത്ര ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഫീൽഡ് ഹോസ്പിറ്റൽ ദുബായ് ട്രേഡ് സെൻറ്ററിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു. 3030 ബെഡുകളോട് കൂടി. ഇതൊക്കെ പെട്ടെന്ന് ഞൊടിയിടയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. എത്ര പേർക്കിനി പോസിറ്റീവ് വന്നാലും പേടിക്കാനില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് UAE കഴിയുന്നവർ ആ ഒരു രോഗബാധയുടെ ആശങ്ക തൽക്കാലം മനസ്സിൽ നിന്ന് വിട്ടിട്ട് പോസിറ്റീവ് ആവുന്നെങ്കിൽ അതനുസരിച്ച് പെട്ടെന്ന് മൈൽഡായിട്ട് ആകുന്നത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കൂ. നമ്മളിങ്ങനെ ഒരുപാട് അരക്ഷിതാവസ്ഥകൾക്കിടയിൽ ജോലി, വിമാനം, ടിക്കറ്റ്,
ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ആരോഗ്യത്തിൻ്റെ വിഷയം കൂടി വന്നിട്ട് അതിൻ്റെ പേരിൽ ടെൻഷൻ എടുക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ കൂട്ടുകാർ ഒന്നിച്ച് ചേർന്നിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമായി മാറിയിരിക്കുന്നു. തൊഴിൽ പോയെങ്കിൽ നമുക്ക് വേറെ കണ്ടുപിടിക്കാം. ലോകം വളരെ വിശാലമാണ്. സ്പാനിഷ് ഫ്ലൂ വന്നതിന് ശേഷം ആളുകൾ ജീവിച്ചില്ലേ, ജോലി കിട്ടിയില്ലേ? അമേരിക്കയിൽ മാത്രം 22 മില്യൺ ആളുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ തൊഴിലില്ലായ്മ വേതനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും മറ്റു പ്രദേശങ്ങളിൽ പലയിടത്തും വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആശ്വാസത്തോടു കൂടി തൽക്കാലം കാത്തിരിക്കുക. വരുന്ന കേസുകളൊക്കെ, ഗൾഫിൽ മൊത്തത്തിൽ വരുന്ന കേസുകളെല്ലാം, പോസിറ്റീവ് കേസുകളെല്ലാം മൈൽഡാണ്, ആരോഗ്യനില സ്റ്റേബിളാണ്, ക്രിട്ടിക്കൽ വളരെ വളരെ അപൂർവമാണ്. ഈ മരണമടയുന്ന അക്കങ്ങൾ പറയുന്ന ആളുകൾ മാത്രമാണ് ക്രിട്ടിക്കൽ പട്ടികയിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇന്ന് അമേരിക്കയിൽ മാത്രം 902 പേർ ഇതിനകം മരിച്ചതായി റിപ്പോർട്ട് വന്നു. സ്പെയിനിൽ 318, ഇറ്റലി 525, UKയിൽ 861, ബെൽജിയത്തിൽ 417. ഇന്നലെ മാത്രം 8241 പേർ മരിച്ചപ്പോൾ ഇന്ന് ഇതുവരെ 4097 ആളുകളാണ് മരിച്ചിരിക്കുന്നത്. മൊത്തം ലോകം മുഴുവനും ഇത് പറയുമ്പോൾ 143000 ആളുകൾ മരിച്ചിരിക്കുന്നു. 2 മില്യൺ അല്ലെങ്കിൽ 21,29,700 പേർക്ക് രോഗബാധ. ഇന്ത്യയിൽ ഇന്ന് 28 മരണങ്ങൾ, മൊത്തം മരണം 423, 389 പുതിയ കേസുകൾ, മൊത്തം 12,759 കേസുകൾ. ഇങ്ങനെ ഇന്ത്യ പിടിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 20-ാം തീയതിക്ക് ശേഷമോ 20-ാം തീയതിയോ അതിന് തൊട്ട് മുമ്പോ ഒരുപക്ഷെ ആശ്വാസകരമായൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ് ഭാഗത്തുനിന്നോ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വിമാന കമ്പനികളും ട്രാവൽ ഏജൻസികളും ഒക്കെ കരുതി കാത്തിരിക്കുന്നു, യാത്രക്കാരും കരുതി കാത്തിരിക്കുന്നു. കോൺസുലേറ്റ് വഴിയോ എംബസി വഴിയോ രജിസ്ട്രേഷൻ നടത്തിയിട്ട് കൊണ്ടുപോകാനുള്ള പ്രയോറിറ്റി ഘടനയിലേക്ക് പോകുന്ന കാര്യം വരെ ആലോചിക്കുന്നു. പല ട്രാവൽ ഏജൻസികളും അവരുടെ വെബ്സൈറ്റുകളിൽ ഈ പ്രയോറിറ്റി ലിസ്റ്റിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ കാർഡുകൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ശുഭസൂചനയാണ്. എന്തൊക്കെയോ ഇൻഡിക്കേഷൻ ഡൽഹിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നതിൽ സന്തോഷിക്കുക. നമുക്ക് 1-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശുഭകരമായ വാർത്ത ആദ്യം UAE നിന്നും പിന്നീട് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും രണ്ടാം ഘട്ട നിരൂപത്തിൽ തുടങ്ങുമെന്നാണ് ഒരു സൂചനയായി വന്നിരിക്കുന്നതെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഡൽഹിയിൽ നിന്ന് അഭിജ്ഞ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. സൗദി അറേബ്യയിൽ ഇന്ന് മാത്രം 518 കേസുകൾ, 4 മരണം, മൊത്തം 83 മരണം. UAE നിന്ന് നേരത്തെ പറഞ്ഞു 460 കേസുകൾ, പുതിയതായി 2 മരണം, മൊത്തം 35 മരണം. ഖത്തറിൽ ഇന്ന് 392 കേസുകൾ, മരണമില്ല. ബഹ്റൈനിൽ 29 കേസുകൾ, മരണമില്ല. കുവൈറ്റിൽ 119 പുതിയ കേസുകൾ, ആരും മരിച്ചതായി റിപ്പോർട്ട് വന്നില്ല. ഒമാനിൽ 109 കേസുകൾ, ഇന്നും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൊത്തം ഗൾഫിൽ 139 ആളുകൾ മരിച്ചു. 20,551 പേർക്ക് രോഗബാധ. 1627 പേർക്ക് ഇന്ന് മാത്രം രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പറയുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അമേരിക്കയിൽ തൊഴിലില്ലായ്മ വേതനത്തിന് വേണ്ടി വന്ന ആളുകളുടെ എണ്ണം 5 മില്യനാണ്, മൊത്തം 22 മില്യൺ. ഇങ്ങനെ ഒരു ചരിത്രം അമേരിക്കയുടെ ജീവിതഘടനയിൽ ഉണ്ടായിട്ടില്ല. ജപ്പാൻ രാജ്യം മുഴുവനും ഇന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധത്തിനുമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആശങ്കകൾ അസ്ഥാനത്താക്കി വയ്ക്കൂ. അന്നുള്ള ആഹാരം കിട്ടുന്നുണ്ടോ എന്ന കാര്യം തൽക്കാലം ആലോചിക്കൂ. നമുക്ക് അതികഠിനമായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ആശുപത്രികൾ നിരവധിയാണ്. രോഗം പോസിറ്റീവാണെന്ന് കണ്ടാൽ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസും ഒറ്റയ്ക്ക് കൊണ്ടുപോയി സംരക്ഷിക്കാനുള്ള സാഹചര്യങ്ങളും നിരവധിയുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. April 16 ഈ ഒരു ദുബായ് വാർത്താ നേറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.